अच्छा भाई ना आजा। ओके गुड मॉर्निंग एवरीवन। आई वुड लाइक टू स्टार्ट दिस सेशन विद द फेमस कोट्स ऑफ गार्टनर। द सिंगल मोस्ट इंपॉर्टेंट कंट्रीब्यूशन एजुकेशन कैन मेक टू ए चाइल्ड्स डेवलपमेंट इज टू हेल्प हिम टुवर्ड्स अ फील्ड वेयर हिज टैलेंट्स बेस्ट सूट हिम वेयर ही विल बी सैटिस्फाइड एंड कंटेंट। गार्टनरിന്റെ വരികളാണ്। ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അവന്റെ ടാലന്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അതനുസരിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്। എഡ്യൂക്കേഷൻ എൻവയോൺമെന്റിൽ നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇന്റലിജൻസ് തിയറിക്കുള്ളത്। അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യൂണിക്നെസ് തന്നെയാണ്। ഓരോ ഇൻഡിവിജ്വലിനും ഇന്റലിജൻസിന്റെ യൂണിക്നെസ് തന്നെയാണ് ആ തിയറിയെ ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആക്കി നിലനിർത്തുന്നത്। അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഇന്റലിജൻസ് മനസ്സിലാക്കി അവരുടെ ടാലന്റ് പ്രോപ്പർ ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് നമ്മളെല്ലാവരും। അതുകൊണ്ട് തന്നെയാണ് ഈ തിയറിയും ഇന്നത്തെ സെമിനാറിനും അതിന്റെ സബ് തീംസുകൾക്കും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്। നമ്മളിൽ ഓരോരുത്തരും ഓരോ സബ് ടീം നൽകിയിട്ട് അത് ഏറ്റവും നല്ല രീതിയിൽ എഡ്യൂക്കേഷന്റെ പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കപ്പെടാനും അതിനെ എങ്ങനെ നമ്മുടെ മെയിൻ തീമുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കാനുമാണ്। ഇന്ന് നമ്മുടെ സെമിനാറിലേക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഫാദർ ഡോക്ടർ സിബിച്ചൻ കളരിക്കൽ അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു। അച്ഛ വെൽക്കം ടു സെമിനാർ। ഇനി അടുത്തതായിട്ട് വെൽക്കം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്। എല്ലാവരെയും നമ്മുടെ സെമിനാറിലേക്ക് വെൽക്കം ചെയ്തുകൊള്ളുന്നു। നമ്മുടെ സെമിനാറിന്റെ രീതി, ഫസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും തീമുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, സബ് തീമുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്। അതൊരു ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിക്കുന്നു, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ഒരു സമ്മറി വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാള് അവതരിപ്പിക്കണം। എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ സെമിനാറുകൾ അവതരിപ്പിച്ചതിന് ശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാനുള്ള ടൈം നമ്മൾ നൽകുന്നതായിരിക്കും। അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് വേഴ്സസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്। അപ്പം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകാർ പ്രസന്റ് ചെയ്യാൻ മുന്നോട്ട് വന്നു। ഓഡിബിൾ ആണോ? ഓക്കെ, സോ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു। നമ്മുടെ ഇന്നത്തെ സെമിനാർ ടോപ്പിക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ടോപ്പിക് റിലേറ്റഡ് ആണ്। സോ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അച്ഛൻ നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നപ്പോഴാണ് ഇതിന്റെ ഇത്രയും ഇൻഡെപ്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം എന്ന് അറിയാൻ പറ്റുന്നതും ഇതെന്തെല്ലാം കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയയും നമുക്ക് കിട്ടുന്ന എന്നാണ് ഞാനിപ്പോ ചിന്തിച്ചത്. കാരണം എനിക്ക് ഇത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ജസ്റ്റ് കേട്ടിട്ടുണ്ട്, നമ്മുടെ അച്ഛന്റെ ക്ലാസ്സിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുമ്പോഴാണ് ഇതെന്താണ് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. സോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ക്യാമറ ഒന്ന് ഓൺ ചെയ്തേക്കാവും, പ്രസന്റ് ചെയ്യുന്നവര് ക്യാമറ ഒന്ന് ഓൺ ചെയ്യണം, ബാക്കിയുള്ളവരും പോസിബിൾ ആയിട്ടുള്ളവർ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണം. ഒരു സെമിനാർ സെഷൻ ആയതുകൊണ്ട് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ക്യാമറ ഒന്ന് ഓണാ. താങ്ക് യു. അഞ്ചു കണ്ടിന്യൂ ചെയ്തോ. സോ ഒരു 7 മിനിറ്റ്സിലേക്ക് നമുക്ക് ഇത് ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, എന്നിരുന്നാൽ പോലും എന്താണ് ട്രഡീഷണൽ ഇന്റലിജൻസ്, എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക്. ട്രഡീഷണൽ ഇന്റലിജൻസ് എന്താണ് അറിഞ്ഞാൽ മാത്രമേ അത് എങ്ങനെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിലേക്ക് എത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താണ് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബാക്കി ഡിപ്പാർട്ട്മെന്റുകാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സിലേക്ക് നമുക്ക് പോകാനും സാധിക്കത്തുള്ളൂ. സോ ഞങ്ങളൊരു PPT തയ്യാറാക്കിയിട്ടുണ്ട്. PPT ഡിസ്ക്രിപ്ഷൻ മൈൻഡിങ് ദ ടൈം. സോ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകാം. ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് പറയണേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രഡീഷണൽ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് വേഴ്സസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ആദ്യം നമുക്കൊന്ന് എന്താണ് ഇന്റലിജൻസ് എന്നുള്ള ഒരു കാര്യം നമ്മള് കുറെ ദിവസങ്ങളായിട്ട് സിബിച്ചിനസിന്റെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് ഇന്റലിജൻസ് എന്ന്.
എന്നാലും ഒന്നുകൂടെ നമുക്ക് ഇന്റലിജൻസ് എന്താണെന്ന് കൂടെ നോക്കാം. ഇന്റലിജൻസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് റിസേർച്ച് ആൻഡ് കോൺട്രവേർഷ്യൽ സബ്ജക്ട്സ് ഇൻ സൈക്കോളജി. നമ്മൾ എപ്പോഴും പറയും ആരാണ് ബുദ്ധിമാൻ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേനും ബുദ്ധി എന്താണ്, എന്താണ് ബുദ്ധി, ആർക്കാണ് ബുദ്ധി എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും നമ്മൾ ഒരു കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഇന്റലിജൻസ്. So some researchers suggested that intelligence is a single general ability. Some researchers are saying that it is a single entity, it is a general ability. While others believe that intelligence encompasses a range of aptitudes, skills and talents. Or if you are narrow, where a group of people saw it as a group of a range of aptitudes and skills and talents, intelligence is a heading in the underlying. So, intelligence has been defined in many ways. ഇത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇറ്റ്സ് എ കപ്പാസിറ്റി ഫോർ ലോജിക്, അണ്ടർസ്റ്റാൻഡിംഗ്, സെൽഫ് അവയർനെസ്, ലേണിംഗ്, ഇമോഷണൽ നോളജ്, റീസണിംഗ്, പ്ലാനിംഗ്, ക്രിയേറ്റിവിറ്റി, ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഈ ഒരു ബ്രോഡ് കാറ്റഗറീസിൽ വന്ന് ഭവിക്കുന്നുണ്ട്. കാരണം ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റണം, നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ സെൽഫ് അവെയർ ആയിരിക്കണം. ദെൻ ഇമോഷണൽ നോളജ്, നമ്മൾ പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന നോളജ് അല്ലാതെ ഇക്യുവിന്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ സ്പിരിച്വൽ ഇന്റലിജൻസ് വരെ ഡിസ്കസ് ചെയ്യുന്ന ടൈമാണ്. സോ ഇതെല്ലാം പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രോഡ് കാറ്റഗറിയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Then more generally it can be described as the ability to perceive or infer information and to retain it as knowledge to be applied towards adaptive behaviors within an environment or context. നമ്മള് കേട്ടിട്ടുണ്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ നോളജ് എപ്പോഴും അക്വയർ ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ നോളജ് അക്വയർ ചെയ്യാൻ മാത്രമല്ല, അത് നമ്മൾക്ക് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട പോലെ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരാളാണ് ഒരു ഇന്റലിജന്റ് പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരുപാട് നോളജ് അക്വയർ ചെയ്തിട്ട് നമുക്ക് അത് എവിടെ ഉപയോഗിക്കണം എന്ന് അറിയാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രയോജനം? അപ്പം ഇന്റലിജന്റ് ആയിട്ടുള്ള ആള് ഒരു എൻവയോൺമെന്റ് ഒരു പ്രോബ്ലം വന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ച നോളജ് കൂടെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്റലിജന്റ് പേഴ്സൺ. സോ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ we have to learn from our experiences. കാരണം നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു, അത് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം ആൻഡ് യൂസും ചെയ്യാൻ പറ്റണം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ നോളജ്. Then we have to recognize the problems. നമ്മുടെ എൻവയോൺമെന്റിൽ ഒരുപാട് പ്രോബ്ലംസ് വരും നമ്മുടെ ചുറ്റിനും, നമ്മുടെ ജീവിതത്തിൽ, ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ, അല്ലാത്ത നേച്ചറിലെ പ്രോബ്ലംസ്, ഇതിപ്പോ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. Then we have to solve the problems from what we have learned. നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആ എക്സ്പീരിയൻസ് നമുക്ക് ലേൺ ചെയ്തിട്ട് ഒരു യൂസ്ഫുൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ഇങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ നമുക്ക് നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ പഠിച്ചു ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ട് സൈക്കോളജിയിലുള്ള ആൾക്കാർ, അവരുടെ കുറച്ച് ആൾക്കാരുടെ ഡെഫിനിഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് ആൽഫ്രഡ് ബിനെ ആണ്. ബിനെ ഡിഫൈൻസ് ഇന്റലിജൻസ് ഇൻ ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഡയറക്റ്റ് ഹിസ് ബിഹേവിയർ ടുവേർഡ്സ് എ ഗോൾ. ഒരു ഗോളിലേക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നു, നമ്മുടെ ബിഹേവിയർ എന്താണെന്നുള്ളതാണ് ആൽഫ്രഡ് ബിനെ. ബിനെ ആയിരുന്നു നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഫസ്റ്റ് ഐ ക്യു ടെസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ആളാണ് ബിനെ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ കണ്ടത്. ദെൻ അക്കോർഡിംഗ് ടു പിയാജെ, പിയാജെനെ നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പിയാജെനെ കണ്ടതാണ്. ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ടു വൺസ് സറൗണ്ടിങ്സ്. പിയാജെയുടെ ഡെഫിനിഷൻ കുറച്ച് സിമ്പിൾ ആണ്. ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ടു വൺസ് സറൗണ്ടിങ്സ്. ദെൻ വി ഹാവ് തോണ്ടൈക്ക്. തോണ്ടൈക്കിനെ എവിടെയാ കണ്ടത്? ബിഹേവിയറിസം പഠിച്ചത്, ലേണിംഗ് തിയറി പഠിച്ചതിനെ നമ്മൾ തോണ്ടൈക്കിനെ കണ്ടായിരുന്നു. സോ തോണ്ടൈക്ക് ഡിഫൈൻസ് ഇന്റലിജൻസ് ഇസ് വൺസ് കപ്പാസിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് സിറ്റുവേഷൻസ്. പിയാജെയുടെയും തോണ്ടൈക്കിന്റെ ഡെഫിനേഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോഴാണ് ആര് വരുന്നത്? ഡേവിഡ് ബെഷ്ലർ. നമ്മൾ പറഞ്ഞ അച്ഛൻ ഓൾമോസ്റ്റ് ഒരു ക്ലാസ് ഫുൾ ബെഷ്ലറുടെ ഇന്റലിജൻസിന്റെ ഡെഫിനേഷനെ ഫോക്കസ് ചെയ്താണ് നമുക്ക് ക്ലാസ് എടുത്തത്. സോ ഒന്നും കൂടെ പറയാണ്, ഇന്റലിജൻസ് ഇസ് ദ ആഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ടു ആക്ട് പെർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ഇതിനെ കുറിച്ച് കൂടുതൽ ഇനി പറഞ്ഞാല് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. സോ നമ്മൾ ഒന്ന് ബ്രോഡായിട്ട് ഒന്ന് ജസ്റ്റ് നമ്മളൊരു നാല് പേര് ഡെഫിനിഷൻസ് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ ടോപ്പിക്, ട്രഡീഷണൽ വ്യൂ ഓഫ് ഇന്റലിജൻസ്. എന്താണ് ഈ ട്രഡീഷണൽ വ്യൂ ഓഫ് ഇന്റലിജൻസ്?
it holds the view that people are born with a fixed amount of intelligence, in which that level of intelligence does not change over a lifetime. ഇവര് പറയുന്നത് ആൾക്കാർ ജനിക്കുന്നത് ഒരു ഫിക്സഡ് അമൗണ്ട് ഓഫ് ഇന്റലിജൻസ് വെച്ചാണ് ജനിക്കുന്നത്. ആൻഡ് ആ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്ന വരെ അയാൾക്ക് ആ ഇന്റലിജൻസ് ആയിരിക്കും. അത് മാറുന്നില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അത് ഇവോൾവ് ചെയ്യുന്നില്ല. ഇതാണ് ട്രഡീഷണൽ വ്യൂ ഓഫ് ഇന്റലിജൻസ്. ഇത് വെച്ചാണ് ഇത്രയും നാളും ആൾക്കാരെ നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സോ അണ്ടർ ദി ട്രഡീഷണൽ വ്യൂ ഓഫ് ഇന്റലിജൻസ്, ഇന്റലിജൻസ് കൺസിസ്റ്റ് ഓഫ് ടു എബിലിറ്റീസ്. ഇവരാകെ രണ്ട് എബിലിറ്റീസിനെ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ, ലോജിക്കും ലാംഗ്വേജും. ലോജിക്കലിയും ലാംഗ്വേജ് വൈസും നിങ്ങൾ ഇന്റലിജന്റ് ആണോ, ദെൻ യുവർ ഇന്റലിജന്റ് എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. വേറെ ഒരു ഫാക്ടറും അവർ കൺസിഡർ ചെയ്തിട്ടില്ല. ദെൻ ഷോർട്ട് ആൻസർ ടെസ്റ്റ് സച്ച് ആസ് ദ സ്റ്റാൻഫോർഡ് ബിനി ഇന്റലിജൻസ് ടെസ്റ്റ് ആൻഡ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ കോമൺ വേസ് ഓഫ് മെഷറിംഗ് ഇന്റലിജൻസ്. ഇവര് മെഷർ ചെയ്തിരുന്നത് ഈ ഷോർട്ട് ആൻസർ ടെസ്റ്റുകൾ. നമ്മൾ ബിനയുടെ കാര്യം വരും, ഫസ്റ്റ് ഐക്യ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബിനയുടെ ടെസ്റ്റുകൾ പോലത്തെ ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇന്റലിജൻസ് മെഷർ ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ അന്നേരം ഫോക്കസ് പോകുന്നത് ലോജിക്കും ലാംഗ്വേജ് പോലത്തെ ഉള്ള ഏരിയകളിലേക്ക് മാത്രമാണ്. ഹവർ ഇൻ ദ പാസ്റ്റ് 20 ഇയേഴ്സ് ഓർ സോ, എ മോഡേൺ വ്യൂ ഓഫ് ഇന്റലിജൻസ് ഹാസ് ബിഗാൻ ടു റീപ്ലേസ് എക്സിസ്റ്റിംഗ് ട്രഡീഷണൽ വ്യൂസ്. വളരെ ചുരുങ്ങിയ കാലമേ ആയതുകൊണ്ട് നമ്മൾ ഈ എം ഐ തിയറിനെ കുറിച്ച് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും ഫോർമുലേറ്റ് ചെയ്ത് തുടങ്ങി. റിസർച്ചേഴ്സ് ഹാവ് ഷോൺ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് മോർ ദാൻ വൺ ഇന്റലിജൻസ്. ഒറ്റ ഇന്റലിജൻസിലേക്ക് നമുക്ക് ഒരിക്കലും ചുരുക്കാൻ പറ്റില്ല, ഒന്നിലധികം ഇന്റലിജൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ടെന്നും. ആൻഡ് ദാറ്റ് ദി ലെവൽ ഓഫ് ഇന്റലിജൻസ് കാൻ ചേഞ്ച് ഓവർ എ ലൈഫ് ടൈം. ഈ ഇന്റലിജൻസ് ഒരാളില് ജനിക്കുമ്പോൾ മരിക്കുമ്പോൾ വരെ ഒന്നല്ല, അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നും ഉള്ള ഒരു തിയറിയിലേക്ക് നമ്മൾ ഈയിടെയാണ് എത്തിച്ചേരുന്നത്. ദിസ് തിയറി ഓഫ് ഇന്റലിജൻസ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഹോവർഡ് ഗാർഡ്നർ, എ സൈക്കോളജിസ്റ്റ് ആൻഡ് പ്രൊഫസർ ഓഫ് ന്യൂറോ സയൻസ് ഫ്രം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഗാർഡ്നറിന്റെ പാഠം അവിടെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഗാർഡ്നർ. സോ ഇതേമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി സജസ്റ്റ് ചെയ്തത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഇൻ 1983 ഗാർഡ്നർ പ്രൊപ്പോസ്ഡ് ഹിസ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. നമ്മൾ എം ഐ തിയറി എന്ന് പറയും. അദ്ദേഹത്തിന്റെ ബുക്കായ ഫ്രെയിംസ് ഓഫ് ദ മൈൻഡ്, ദി തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ബുക്കിലാണ് ഇദ്ദേഹം എം ഐ തിയറിയെ കുറിച്ച് പരാമർശിക്കുന്നത്. സോ ഗാർഡ്നറിന്റെ വ്യൂ ഓഫ് ഇന്റലിജൻസ് എന്താ നോക്കാം. ഇറ്റ് ഇസ് എ കപ്പാസിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ഓർ ടു ഫാഷൻ പ്രോഡക്ട്സ് ദറ്റ് ആർ വാല്യൂഡ് ഇൻ വൺ ഓർ മോർ കൾച്ചറൽ സെറ്റിംഗ്. സോ ഡിഫറൻസ് വരുന്നത് എവിടെയാന്ന് നോക്കിയാൽ ഗാർഡ്നർ പറയുമ്പോഴത്തേക്കും ഒരു കൾച്ചറൽ സെറ്റിംഗ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള വേറെ ഒരു രീതിയിലാണ് ഗാർഡ്നറിന്റെ ഡെഫിനേഷൻ ഓഫ് ഇന്റലിജൻസ് പോകുന്നത്. To Gardner, intelligence is the ability to respond successfully to new situations and the capacity to learn from past experiences. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പുതിയ കാര്യങ്ങളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഗാർഡ്നറുടെ ഡെഫിനേഷനിലുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്റലിജൻസ് എന്നുള്ളത് ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, അതായത് തന്നെ ഫിക്സഡ് വേൾഡ്. സോ ഗാർഡ്നർ ബിലീവ്സ്